അഞ്ചാം തവണയും മലയാളത്തിലേക്ക് ബിഗ് ബോസ് വരികയാണ് ഇത്തവണയും അവതാരകനായി മോഹൻലാൽ തന്നെ എത്തുമെന്നുള്ളതാണ് ആരാധകരെയും ആവേശത്തിലാക്കുന്നത് എന്നാൽ കഴിഞ്ഞ സീസണുകളിൽ മോഹൻലാലിന്റെ അവതരണത്തെ പലരും കുറ്റപ്പെടുത്തിയിരുന്നു ചിലരെ സപ്പോർട്ട് ചെയ്യുന്നതായും മറ്റു ചിലരെ മാറ്റി നിർത്തുന്നതായും ആരോപണവും നേരിടേണ്ടി വന്നു എന്നാൽ അങ്ങനെ ചെയ്യാൻ ബിഗ് ബോസോ അണിയറ പ്രവർത്തകരോ നിർബന്ധിച്ചാൽ താനീ ഷോയിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോകുമെന്നാണ് മോഹൻലാൽ പറയുന്നത് ഏഷ്യാനിൽ നൽകിയ ലൈവ് പ്രതികരണത്തിലൂടെയാണ് ബിഗ് ബോസിനെ ബോസിനെപ്പറ്റിയും അതിന്റെ പറ്റിയും നടൻ സംസാരിച്ചിരിക്കുന്നത് ഈ ഷോ ഓരോ സീസൺ കഴിയും തോറും എങ്ങനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാം എങ്ങനെ നന്നാക്കാം എന്നൊക്കെയാണ് ചിന്തിക്കുന്നത് അതിന്റെ ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണ് ഈ സീസണിൽ ഒറിജിനൽസിനെ പറ്റി പറഞ്ഞത് ജീവിതത്തിലെ പല മേഖലകളിലൂടെയും സഞ്ചരിച്ച് യഥാർത്ഥ ജീവിതം കണ്ട് അതിൽ വിജയിച്ച ഒരു കൂട്ടം ആളുകളെയാണ് ഇത്തവണ ബിഗ് ബോസിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ബാറ്റിൽ ഓഫ് ഒറിജിനൽസ് എന്ന തീം നൽകിയതെന്ന് മോഹൻലാൽ പറയുന്നു അതിനർത്ഥം ബാക്കിയുള്ളവരെല്ലാം ഫേക്ക് ആണെന്നല്ല ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ പേര് ഉപയോഗിക്കുന്ന വാക്ക് ഫേക്ക് എന്നാണ് അതുകൊണ്ട് ഒറിജിനൽ എന്ന കൺസെപ്റ്റിലേക്ക് പോയി ഈ സീസണിൽ വരുന്നവർ അവരുടെ മേഖലയിൽ ഒറ്റയ്ക്ക് പടപ്പെടുത്തി വിജയിച്ചവരാണ് ഇങ്ങനെയുള്ള ആളുകളെ ഒത്തിരി ശ്രമങ്ങൾക്കൊടുവിലാണ് കണ്ടെത്തിയിരിക്കുന്നത് ഓരോ സീസൺ കഴിയും തോറും കൂടുതൽ മികച്ചതായി പ്രേക്ഷകരിലേക്ക് എത്തുന്നു എന്നറിയുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് ബിഗ് ബോസിൽ വന്നു പോകുന്നവർക്ക് എന്തായാലും ഒരു വെളിപാടുണ്ടാകും ഏറ്റവും കൂടുതൽ സമയം നിൽക്കുന്നവർക്കാണ് പറയാനുള്ളത് പ്രൊഫഷണലായും സാമ്പത്തികമായും മാനസികമായും ഒരു വെളിപാടുണ്ടാകുന്ന ഷോ ആണിത് ഇതൊരു സൈക്കോളജിക്കൽ ശുദ്ധീകരണമായിട്ടാണ് ആളുകൾ കാണുന്നത് മലയാളത്തിൽ മാത്രമല്ല മറ്റ് ഭാഷകളിലും ഷോ ഉള്ളത് അതുകൊണ്ടാണ് ബിഗ് ബോസിന്റെയും മത്സരാർത്ഥികളുടെയും ഇടയിലുള്ള മീഡിയേറ്ററാണ് ഞാൻ ഷോയുടെ എല്ലാ എപ്പിസോഡുകളും തന്നെ കാണും അതിൽ ഏറ്റവും രസകരമായി നടന്ന സംഭവത്തെക്കുറിച്ച് ചർച്ച ചെയ്യും യും അങ്ങനെയാണ് നമ്മൾ അവരുടെ മുന്നിലെത്തുന്നത് പിന്നെ അവരുടെ പ്രശ്നങ്ങളും നമ്മൾ സംസാരിക്കും ഞാൻ അതിനിടയിലുള്ള ഒരു മെമ്പറേ അല്ല വർഷങ്ങളായി അഭിനയിക്കുന്നത് കൊണ്ട് ഓരോ സിനിമയുടെ സെറ്റിലും വ്യത്യസ്ത സ്വഭാവമുള്ള ഇരുന്നൂറോ മുന്നൂറോ പേരുണ്ടാകും അവരുടെ ഇടയിൽ കൂടി ജീവിച്ചു വരുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ അവരെ കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് പുറത്ത് ഫാൻ ഫൈറ്റ് നടക്കുന്നത് ഈ ഷോ കൂടുതൽ ആസ്വദിക്കുന്നുണ്ട് എന്നതിന്റെ സൂചനയാണ് ആളുകൾ അത് സ്വീകരിക്കുന്നതിന്റെ സന്തോഷമുണ്ട് സിനിമയുടെ കാര്യത്തിലാണെങ്കിലും ഫാൻ ഫൈറ്റ് ഒക്കെ നടക്കാറുണ്ട് അത് പരിധി വിട്ട് ആവശ്യമില്ലാത്ത തലത്തിലേക്ക് പോകുമ്പോഴാണ് മോശമാകുന്നത് അല്ലാതെ ഫാൻസ് ഉണ്ടാകുന്നത് നല്ല കാര്യമാണ് അത് പരിധി വിടാതെ പോകാൻ അവരാണ് ശ്രമിക്കേണ്ടത് ബിഗ് ബോസിൽ മോഹൻലാൽ ഒറിജിനൽ ആയിരിക്കുമോ എന്ന ചോദ്യത്തിന് ഞാൻ എല്ലാ സീസണിലും ഒറിജിനൽ ആയിരുന്നു എന്നാണ് താരത്തിന്റെ മറുപടി അതല്ലാതെ നമുക്കിതിൽ കള്ളത്തരമൊന്നും കാണിക്കാൻ പറ്റില്ല ഒരുപാട് പേർ ഇത് സ്ക്രിപ്റ്റഡ് ആണെന്ന് പറയുന്നുണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇതൊരു ഭാഷയിൽ മാത്രം നടക്കുന്നതല്ല ഏറ്റവും ഒറിജിനലായി പ്രവർത്തിക്കാനാണ് എനിക്ക് താല്പര്യം ഇതുവരെ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളതും ഒരാളെ മാത്രം സപ്പോർട്ട് ചെയ്ത് ഞാൻ നിന്നിട്ടില്ല അങ്ങനെ ചെയ്യാൻ പറയുന്ന ദിവസം ഞാൻ ഈ ഷോയിൽ നിന്നും ഇറങ്ങിപ്പോകും ഇതുവരെ പറഞ്ഞിട്ടില്ല പറയുമെന്ന് തോന്നുന്നുമില്ല നമ്മുടെ ഷോയിൽ എല്ലാം ഒറിജിനൽ തന്നെയാണെന്ന് മോഹൻലാൽ പറയുന്നു